പ്രൈസ് ദി ലോർഡ്. 121 സങ്കീർത്തനം 1 വാക്യം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? 2 വാക്യം. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. ഈ പർവ്വതം കർത്താവായ യേശു ക്രിസ്തുവാണെങ്കിൽ, സ്തോത്രം, ആ പർവ്വതത്തിലേക്ക് കണ്ണുയർത്തുന്നവനെ സഹായിക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് രാവിലെ സമയം നമുക്ക് വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് വിശ്വസിക്കാൻ കരുത്തുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെപ്പറ്റി നാം വായിക്കുമ്പോൾ 18 സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് ഒരു ശൈലമായി, ഒരു കോട്ടയായി, നമ്മെ സഹായിക്കുവാനായി അടുത്തു വരുന്നവനാണ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, യഹോവ ശൈലമാകൊണ്ട് ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലകളിൽ നിന്നും ആർക്കുകയും ചെയ്യും എന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 42 അധ്യായം 11 വാക്യം വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അനേകർ ലോകത്തിൻ്റെ ഉന്നതന്മാരിൽ ആശ്രയിച്ച് അവർ പ്രതീക്ഷക്കൊത്തവണ്ണം ഉയരാൻ കഴിയാതെ പരാജയപ്പെടുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഐ മീൻ, തളരാതെ, ക്ഷീണിക്കാതെ, ഐ മീൻ, നിരാശപ്പെട്ടു പോകാതെ, ഉറപ്പോടുകൂടി നിൽക്കാൻ തക്കവണ്ണം കരം നീട്ടുന്ന ഒരു നല്ല യേശുവിനെ മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രശ്നങ്ങൾ അതിഭീകരമായിട്ട് വന്നു, ആരും സഹായത്തിനില്ലാത്ത സ്ഥാനം, ഐ മീൻ ഗവൺമെൻറ് തന്നെ ഒരു വിരോധ നിയമം പാസാക്കി. ദാനിയൽ തനിക്ക് വിരോധമായി രേഖ എഴുതിയെന്നറിഞ്ഞപ്പോൾ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. ദാനിയലിൻ്റെ പുസ്തകം 6:10 വാക്യത്തിൽ അത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സ്തോത്രം. പതിവ് പോലെ ആ സ്ഥാനത്തും താൻ പ്രാർത്ഥിച്ചു തുടങ്ങി, ആ കർത്താവിലേക്ക് തൻ്റെ വിഷയങ്ങളെ ഏൽപ്പിച്ചു, ധൈര്യത്തോടെ നിന്നു. ആരും കൂട്ടിനില്ലെങ്കിലും ആരും സഹായത്തിനില്ലെങ്കിലും സഹായിക്കുന്നൊരു നല്ല ദൈവമുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവൈദലെ അകത്തൊരു ഉറപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കൊണ്ണമിടയാകും. തൻ്റെ നേർക്ക് യുദ്ധത്തിന് വരുന്ന ശക്തിയുള്ള ശത്രു സൈന്യത്തിൻ്റെ നേരെ നിൽക്കുവാൻ കഴിയാതെ രാജാവായ യഹോശഫാത്ത് ദൈവത്തിലേക്ക് തലയുയർത്തി പ്രാർത്ഥിച്ചത് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ ശത്രു സൈന്യ ശക്തികൾ, ഐ മീൻ, കൊടുമ്പിരികൊള്ളുമ്പോൾ ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വിജയം തരുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന്, ഐ മീൻ, മനസ്സിലാക്കിയ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ നിസ്സാര കാര്യങ്ങൾ മാത്രമല്ല, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വലിയ കാര്യങ്ങളിലും ഈ കർത്താവ് ഇടപെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ണുകളെ പർവ്വതത്തിലേക്ക് നമുക്കൊന്ന് ഉയർത്താം. ദൈവവചനത്തിൽ കാൽവറിയിൽ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ നോക്കിയാൽ നിത്യ മരണത്തിൽ നിന്നുള്ള വിടുതൽ ഉണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ഈ എളി അവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനവരെ വിട്ടുവിച്ചു. അങ്ങനെയാണെങ്കിൽ വിടുവിക്കാൻ ശക്തനായവനെ പ്രാർത്ഥനയിലൊന്ന് ശക്തരായി നിന്നാൽ, പ്രാർത്ഥിച്ചൊന്ന് മുന്നേറിയാൽ, വിശ്വാസത്തോടെ ഒന്ന് മുന്നേറിയാൽ,
പരാജയപ്പെട്ടു പോകത്തില്ലെന്ന് ഈ വചന ഭാഗങ്ങൾ നമ്മെ ഉറപ്പിക്കുകയാണ്. ആകയാൽ നമ്മുടെ പിതാവ് ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി തരുവാൻ കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കി ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം അവിടെ നിന്ന് തന്നെ ലഭിക്കും. പ്രത്യാശയോടെ പറയാം, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവ്, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഒരു രാവിലെ സമയം കൂടി അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗമിടയാക്കിയതിനാല് നന്ദി. പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.